എല്ലാവർക്കും നമസ്കാരം. കവൽ ക്ലാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം 24 ജൂലൈ മുതൽ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിൻ്റെയും ഗ്രൂപ്പ് വൈയുടെയും എക്സാം ഓൺലൈനായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ് 24 ജൂലൈ എന്ന് പറയുന്നത്. അതായത് ഈ മാസം തന്നെയാണ് അവർ എക്സാം നടത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സാം എങ്ങനെയായിരിക്കും? ഓൺലൈൻ എക്സാം ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം എങ്ങനെയാണ്, ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സാം എഴുതിയിട്ടുണ്ടാവില്ല. ചിലവർ എഴുതിയിട്ടുണ്ടാവും, എഴുതാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം. അതായത് ഫ്രീ ആയിട്ടൊരു മോക്ക് ടെസ്റ്റ് ആണ്, നിങ്ങൾക്ക് ആപ്പ് ത്രൂ ആണ് എക്സാം നടക്കുക. കറക്റ്റ് സമയം അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പ് എക്സിനുള്ള ടൈം, എക്സാമിനുള്ള ടൈം ഏകദേശം 60 മിനിറ്റും ഗ്രൂപ്പ് വൈക്കുള്ള സമയം എന്ന് പറയുന്നത് 45 മിനിറ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സമയം ബന്ധിതമായിട്ട് എക്സാം എഴുതാം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങളൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് പോലെ തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ, ഗ്രൂപ്പ് എക്സിനും ഗ്രൂപ്പ് വൈക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ലിങ്ക് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അതിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ, അതായത് ഒരു ആദ്യമായിട്ട് എക്സാം എഴുതുമ്പോഴുള്ള ആ ഒരു പേടി ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി പ്രിപ്പറേഷൻ, കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കോഴ്സിലും ചേരാവുന്നതാണ്. പ്യുവർലി പ്രാക്ടീസ് മാത്രമായിരിക്കും, അല്ലാതെ തിയറി പഠിപ്പിക്കാനുള്ള സമയവും കാര്യങ്ങളും നമുക്ക് ഇനി മുന്നിലില്ല. അപ്പോൾ അതൊന്നുകൊണ്ട് ജസ്റ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കവർ ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം.